എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദീപാവലി സ്പെഷ്യലായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഹൽവയാണ്. നമ്മൾ ഈ ഹൽവ തയ്യാറാക്കി എടുക്കുന്നത് പഞ്ചസാര കൊണ്ടാണ്. അധികം പാചക രീതികളൊന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പാചകം ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇത് ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാനും സാധിക്കും. ഈ വരുന്ന ദീപാവലി ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മധുരം കഴിക്കാനായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ നല്ലൊരു ഹൽവ തയ്യാറാക്കി വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണേ. അധികം ചേരുവകളൊന്നും തന്നെ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹൽവയാണ്. ഞാനിന്ന് ഈ ഹൽവ തയ്യാറാക്കിയിട്ടുള്ളത് 2 കപ്പ് പൊടിക്ക് 2 കപ്പ് പഞ്ചസാരയാണ്. ഹൽവ കഴിക്കുമ്പോൾ മടുപ്പില്ലാതെ കഴിക്കാനായിട്ട് ഈ ഒരു അളവുകൾ മതിയാകും. കുറച്ചുകൂടി മധുരം കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് വേണം തയ്യാറാക്കാനായിട്ടും. മധുരം വളരെ കുറച്ച് തന്നെയാണ് നമ്മുടെ ഹൽവ ഞാനിന്ന് പാചകം ചെയ്ത് കാണിച്ചിട്ടുള്ളതും. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഹൽവ തയ്യാറാക്കാൻ പോകാം. ഹൽവ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 കപ്പ് അളവിൽ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 240 ml അളവുള്ള കപ്പിലാണ് പൊടി എടുത്തിട്ടുള്ളത്. കോൺഫ്ലോർ ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. 1 കപ്പ് പൊടിക്ക് 2.5 കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള 1 ഗ്ലാസ് അളവ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ 1 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് എന്ന അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കോൺഫ്ലോറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ആദ്യം, അതിനുശേഷം പൊടിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അളവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഉടഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഹൽവ തയ്യാറാക്കാനുള്ള ഒരു പാനാണ് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാരയാണ് ആദ്യം ചേർക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് അളവിൽ തന്നെയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഈ ഒരു മധുരം മത്ത് പിടിപ്പിക്കാതെ കഴിക്കാൻ പറ്റിയ ഒരു മധുരമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരത്തിലാണ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി പഞ്ചസാര ഈ ഒരു പാനിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അധികം ഒന്നും നമുക്കിതുപോലെ ഒന്ന് കാരമൽ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാരയുടെ ഒരു ചെറിയ കളറൊന്നും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. പഞ്ചസാര ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് 2 മിനിറ്റ് നേരം ഇളക്കി കൊടുത്തപ്പോൾ പഞ്ചസാര ഒന്ന് ചെറുതായി മുരിഞ്ഞു തുടങ്ങി. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് 2.5 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള 2 കപ്പ് പൊടിക്ക് 2.5 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഈ പഞ്ചസാര വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെയും വെയിറ്റ് ചെയ്യണം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പഞ്ചസാര തിളച്ചു തുടങ്ങി. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യാണ് ആദ്യം ചേർക്കുന്നത്. നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി പഞ്ചസാര ലായനിയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത കോൺഫ്ലോർ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇനി ഉടൻ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കോൺഫ്ലോർ തിളച്ച് കിട്ടുന്നത് വരെയും നമുക്ക് സിമ്മിൽ വെച്ച് തന്നെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. 1-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൽവ മിക്സ് ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നല്ല കട്ടിയായിട്ട് വരുന്നത് വരെയും നമുക്ക് ചെറിയ തീയിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. 6 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹൽവ മിക്സ് ഈ ഒരു രീതിയിലേക്ക് ആയി വന്നു. ഇനി ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 150 ഗ്രാം അളവിലും മേലെയായിട്ട് നെയ്യ് ചേർക്കേണ്ടതുണ്ട്. അത് ഒറ്റടിക്ക് തന്നെ ചേർക്കാതെ ഒന്ന് വറ്റി വറ്റി വരുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടതും. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഈ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ഹൽവ ഈ ഒരു രീതിയിലേക്ക് ഒന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. പാനിൽ നിന്നും നല്ലതുപോലെ വിട്ട് ഒന്ന് ഉരുണ്ട് വരുന്ന പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലും നമുക്ക് 2 സ്പൂൺ അളവിൽ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഉരുണ്ടുരുണ്ട് വരുന്ന പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഹൽവ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോൾ ഞാനിതിലേക്ക്
കാൽ കപ്പ് അളവിൽ ടൂട്ടി ഫൂട്ടിയാണ് രണ്ട് കളർ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഒന്ന് പൊടിയായി കട്ട് ചെയ്തത് കൂടിയാണ് കാൽ കപ്പ് അളവിൽ ചേർക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ കൂടെ നെയ് ചേർക്കുന്നുണ്ട്. ഇനി നല്ലൊരു സ്വാദിനായിട്ട് ഒരു സ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. നമ്മൾ ഈ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്കൊന്ന് പിടിച്ചു കിട്ടണം. അതുവരെയും നമുക്ക് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്തെടുക്കാനായിട്ടും തീ കൂട്ടിയും കുറച്ചും വേണം നമുക്ക് ഹൽവ പാകപ്പെടുത്തി എടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ ഹൽവ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്തും ഈ ഒരു രീതിയിലേക്കാണ് ആയി കിട്ടിയിട്ടുള്ളത്. വീണ്ടും നമുക്ക് കുറച്ചുകൂടെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് തന്നെ ഇളക്കി കൊടുക്കാം. 35 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ ഹൽവ ഒന്നുകൂടെ കട്ടിയായിട്ടുള്ള പാകത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഹൽവ ആക്കിയെടുക്കാനായിട്ട് എനിക്കൊരു 35 മിനിറ്റ് സമയം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കോൺഫ്ലോർ വെച്ചിട്ട് ഹൽവ തയ്യാറാക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും എടുക്കില്ല. ശർക്കര പാനിയിൽ കറുത്ത ഹൽവ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് 1.5 മണിക്കൂർ ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ പാനിൽ നിന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്മയം എല്ലാം ഒന്ന് പുറത്തേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ് മുഴുവനും തന്നെ പാനിൽ നിന്നൊന്ന് വിട്ട് കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതും. ഹൽവയിൽ നിന്നും നെയ്മയൊക്കെ ഒന്ന് ഊറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നെയ് തടവിയ പാത്രത്തിലേക്കാണ് ഈ ഒരു കൂട്ടിന് മാറ്റേണ്ടതും. ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഹൽവ മാറ്റുവാണ്. ഇനി സ്പാച്ചുല വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നിരത്തിയും കൂടെ കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ആയി കിട്ടാനും വേണ്ടിയിട്ട് നല്ല പ്രസ് ചെയ്ത് വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഇതിനനക്കാതെ തന്നെ വെച്ചു കൊടുക്കാം. നമ്മുടെ ഹൽവ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറിന് മേലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഇതൊന്ന് അടർത്തിയെടുക്കാം. അരികിൽ നിന്നെല്ലാം നല്ലതുപോലെ വിട്ടു നിൽക്കുന്ന പാകത്തിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഇനി പാത്രത്തിലേക്കൊന്ന് മറിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്ലേറ്റ് ഒന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹൽവ ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഹൽവയെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. ഈ ഒരു ഹൽവ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഒരു 35 മിനിറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അധികം പാചകരീതികളൊന്നുമില്ല, ഒന്ന് ഇളക്കി കൊടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു ദീപാവലി ദിനത്തിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കൈകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഹൽവ തയ്യാറാക്കി കൊടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.